കരിഷ്മയും മീനുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം വെറുതെയാണ്. ഞാൻ ഭൂതപ്രേതങ്ങളെ ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല, ഐ തിങ്ക് ഇതെല്ലാം ഉള്ളതാണ്. ദൈവമുണ്ടെങ്കിൽ പിന്നെ പിശാചും ഭൂതവും എല്ലാം ഉണ്ട്. ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ഇത് കരിഷ്മയുടെയും സഞ്ജയുടെയും കഥയാണ്. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കരിഷ്മയും സഞ്ജയും രണ്ടുപേരും കുറെ ദിവസമായി തമ്മിൽ കാണുവാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും വ്യത്യസ്ത നഗരങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കണ്ടുമുട്ടുവാൻ അവസരം കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ദില്ലിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് തീരുമാനിച്ചു. കരിഷ്മ അവിടെ ചുറ്റിക്കറങ്ങുവാനുള്ള സ്ഥലങ്ങളുടെ എല്ലാം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നു. അപരിചിതമായ സ്ഥലത്ത് ചെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. തങ്ങൾക്ക് താമസിക്കുവാനായി ഗ്രേറ്റർ കൈലാസിൻ്റെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. മാർച്ച് 18 തീയതി രണ്ടുപേരും ദില്ലി എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ഓ സഞ്ജയ്, അറിയുമോ നിന്നെ ഞാൻ എത്ര മിസ് ചെയ്തെന്ന്? ഞാനും നിന്നെ വല്ലാതെ മിസ് ചെയ്തു. രണ്ടുപേരും എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിന് മുമ്പിലെത്തി. പുറത്തു നിന്ന് കാണുവാൻ ഹോട്ടൽ അതിമനോഹരമായിരുന്നു. ഹോട്ടലിന്റെ ഭംഗി കണ്ട സഞ്ജയിന് വളരെ സന്തോഷമായി. സത്യം, നിന്റെ പ്ലാനിംഗും ചോയ്സും എപ്പോഴും ടോപ്പ് ആയിരിക്കും. എന്നെ പോലെ തന്നെ. അതെ അതെ, നിന്നെ പോലെ തന്നെ. രണ്ടുപേരും ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. മുറിയിലെത്തിയ അവർ പെട്ടെന്ന് തന്നെ ഫ്രഷായി. അതിനുശേഷം രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവരുടേത് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അവർ സാധാരണയായി വർഷത്തിലൊരിക്കൽ മാത്രമേ കണ്ടുമുട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അവർ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത്. അത്രയും കാലത്തിനുള്ളിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പരസ്പരം പങ്കുവയ്ക്കുവാൻ തുടങ്ങി. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ പരസ്പരം അടുത്തിടപഴകുവാൻ തുടങ്ങി. അവർ അവരുടെ സന്തോഷം പങ്കിട്ടു. നമുക്കൊരുമിച്ച് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? നോക്കൂ സഞ്ജയ്, എന്റെ ആഗ്രഹവും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നാണ്. അവർ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. ആദ്യം അവർക്ക് ഗീസറിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് തോന്നി. പക്ഷേ ശ്രദ്ധിച്ചപ്പോൾ ആരോ ഭിത്തിയിൽ നഖം കൊണ്ടുരയ്ക്കുന്ന ശബ്ദം പോലെ തോന്നി. അത് കേട്ടപ്പോൾ കരിഷ്മ വല്ലാതെ പേടിച്ചുപോയി. അവൾ സഞ്ജയിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ സഞ്ജയ് ബാത്റൂമിൻ്റെ അരികിലേക്ക് മെല്ലെ നടന്നു. അതെ, അത് ബാത്റൂമിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു. അയ്യോ, ഞാൻ നിന്നെ വെറുതെ പേടിപ്പിച്ചല്ലോ. അപ്പോൾ സമാധാനത്തോടെ കരിഷ്മയും സഞ്ജയും കട്ടിലിൽ കിടന്നു. അവർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് അവരുടെ ബെഡിന്റെ അടിയിൽ ആരുടെയോ ശ്വാസം വിടുന്ന ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ കരിഷ്മ മെല്ലെ കട്ടിലിനടിയിലേക്ക് ഒളിഞ്ഞു നോക്കി. അവൾ വല്ലാതെ ഭയന്നുപോയി. വല്ലാതെ ഭയന്നുപോയ കരിഷ്മയുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അവൾ ഉറക്കെ നിലവിളിച്ചു. സഞ്ജയന് കാര്യം മനസ്സിലായില്ല. അവൻ കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി. പക്ഷേ അവിടെ അവന് ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. കരിഷ്മയ്ക്ക് ആ മുറിയിൽ എന്തോ പന്തികേടുള്ളതായി തോന്നി. അവൾക്കവിടെ അവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമത് ആരുടെയോ സാന്നിധ്യമുള്ളതായി തോന്നിയിരുന്നു. സഞ്ജയ് എത്ര നിർബന്ധിച്ചിട്ടും കരിഷ്മയ്ക്ക് ആ മുറിയിൽ തുടരുവാൻ സമ്മതമില്ലായിരുന്നു. അപ്പോഴേക്കും അവരുടെ മുമ്പിൽ ഇരുന്ന നിലക്കണ്ണാടി അനങ്ങുവാൻ തുടങ്ങി. തങ്ങളുടെ മുമ്പിലുള്ള ആ ഭയാനകമായ കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ഭയന്നുപോയി. അവർക്ക് മുറിയിൽ മൂന്നാമതൊരാൾ ഉണ്ടെന്നുള്ളത് ഉറപ്പായി. പക്ഷേ അതാര്?
അതിനിടയിൽ പെട്ടെന്ന് നിലക്കണ്ണാടി പൊട്ടിച്ചിതറി താഴെ വീണു. അതിനുശേഷം അവർ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ആ മുറിയിൽ നേരത്തെ മുതൽ തന്നെ ഒരു ക്യാമറയുണ്ടായിരുന്നു. അതായത് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും വല്ലാതെ ഭയന്നുപോയി. വെപ്രാളപ്പെട്ടുകൊണ്ട് അവർ അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തണിയുവാൻ തുടങ്ങി. അവർ അവിടെ നിന്നും പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. പെട്ടെന്ന് ആ മുറിയിലുള്ള കബോർഡിൽ നിന്നും ആരുടെയോ കൂർക്കം വലിക്കുന്ന ശബ്ദം വരുവാൻ തുടങ്ങി. അത് കേട്ട് അവർ ഞെട്ടിത്തരിച്ചുപോയി. അവർക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. പക്ഷേ എന്തു ചെയ്തിട്ടും മുറിയുടെ വാതിൽ തുറക്കുവാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ സമയം പരിശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കബോർഡ് നിലത്തേക്ക് മറിഞ്ഞു വീണു. കരിഷ്മയുടെ തോന്നൽ ശരിയായിരുന്നു. ഈ മുറിയിൽ വേറെ ആരോ ഉണ്ടെന്നുള്ള തോന്നൽ, തങ്ങളുടെ മുമ്പിൽ ഒരു ഭീകര രൂപം കണ്ട് രണ്ടുപേരും പേടിച്ച് വിറച്ചു നിന്നു. നോക്കി നിൽക്കെ ആ ഭീകരരൂപം കാറ്റുപോലെ പാഞ്ഞു വന്ന് സഞ്ജയുടെ കഴുത്തിൽ മുറുകെ ചുറ്റിപ്പിടിച്ചു. എന്നെ വെറുതെ വിടു, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? സഞ്ജയ്ക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ലായി. കരിഷ്മയും സഞ്ജയനെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. നിനക്ക് എന്നിൽ നിന്നും എന്താണ് വേണ്ടത്? സഞ്ജയ് അങ്ങനെ ചോദിച്ചപ്പോൾ ഭീകരരൂപം കാറ്റിൽ എന്തോ കുറച്ച് വാക്കുകൾ എഴുതി. അത് വായിച്ചിട്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ആ രൂപം വീണ്ടും വാക്കുകൾ എഴുതി. സഞ്ജയന് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ക്യാമറ ഞാൻ തന്നെയാണ് ഇവിടെ വെച്ചത്. ഞാൻ കരിഷ്മയെ ഇത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ അവളെ എന്റെ കൂടെ താമസിക്കാമെന്ന് വിചാരിച്ചു. സഞ്ജയുടെ വാക്കുകൾ കേട്ട് കരിഷ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. അവിടെ വന്ന ഉടൻ സഞ്ജയ് ക്യാമറ ഒളിപ്പിച്ച് ഫിക്സ് ചെയ്തിരുന്നു. അതുപയോഗിച്ച് തന്റെ കൂടെ ജീവിക്കുവാൻ കരിഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനായിരുന്നു അയാളുടെ പ്ലാൻ. സഞ്ജയുടെ ഈ നിർദിഷ്ടമായ പ്രവൃത്തി കേട്ട് കരിഷ്മയ്ക്ക് സഹിക്കുവാനായില്ല. ഇതിനിടെ ആ ഭീകരരൂപം സഞ്ജയെ എടുത്തുപൊക്കി വീണ്ടും വീണ്ടും നിലത്തേക്ക് അടിക്കുവാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഞ്ജയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഭീകരരൂപം ആരായിരുന്നു? ഒരു കാര്യം ഉറപ്പായിരുന്നു, ഭീകരരൂപം കരിഷ്മയുടെ ജീവിതം നരകതുല്യമാക്കുന്നതിൽ നിന്നും അവളെ രക്ഷിച്ചു. അതുപോലെ സഞ്ജയന് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയും കൊടുത്തു. കരിഷ്മ, നീ കരയണ്ട, ഞാൻ നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് വന്നത്. ഈ നന്ദികെട്ട മനുഷ്യൻ എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ദുർബലയായ സ്ത്രീയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമായി, എനിക്ക് അവനോട് പകരം വീട്ടുവാൻ സാധിച്ചു. ഇനി അവൻ ആരോടും ഇങ്ങനെ ഒന്നും ചെയ്യുവാൻ പാടില്ല. അപ്പൊ മനസ്സിലായി അമീനു, ഈ കഥ മറ്റാരുടേതുമല്ല, എന്റെ സ്വന്തം കഥ തന്നെയാണ്. കൊല്ലുന്നവനേക്കാൾ രക്ഷിക്കുന്നവനാണ് വലുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.